നാണമില്ലല്ലോടാ നിനക്കൊക്കെ. കണ്ടവറ്റി തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നേ കാണിച്ചു കൊടുത്തേനെ. അരിഞ്ഞേ എല്ലാത്തിനും. അച്ഛനെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഓർക്കാ പുറത്താവന്മാർ കയറി ഒന്ന് തല്ലാൻ വരുന്നവൻ ചെണ്ട കുട്ടി അറിയിച്ചിട്ടാണോ വരുന്നത്? നിന്റെ ഒക്കെ പിടിപ്പുകേടാണെന്ന് പറ. എനിക്ക് നാട്ടിലുള്ള അന്തസ് മുഴുവൻ നശിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഈ പണിക്കർ ആരാണെന്ന് ഞാൻ അവർ കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെ തലപൊക്ക് നടക്കുമോ വഴി? പണിക്കർ സാറേ, എന്താ? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ പണിക്കർ സാറേ. നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തടവേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ അല്ലയോടാ കുഞ്ഞുങ്ങളെ. ഓഹോ, അപ്പൊ അത് നിങ്ങളാണല്ലേ. വലിയ പ്രകടനമൊന്നും ഇവിടെ വേണ്ട. വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവും. അതെന്താ പണിക്കരെ അങ്ങനെ? ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവരോട് അല്പം കൂടെ മര്യാദ കാണിച്ചുകൂടെ? ഇറങ്ങി പുറകുറത്ത്. മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പോടെ പോടെ. താനേ ഇട്ടാവട്ടത്ത് രാജാവണെന്ന് വെച്ചേ ഞങ്ങൾക്കൊരു പുല്ലുമില്ല അറിയോ. കണ്ണൂർ ടവറോ ആ വീടും പുരയിടവും ഞങ്ങൾ കൈവശപ്പെടുത്തിയ പോലെ മാത്രം ചെണ്ട ബാക്കി വസ്തുക്കളും ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഒരു സംശയമൊന്നും വേണ്ട. രണ്ടു ദിവസത്തെ സമയം തരാം. അതിനകം ഈ മതിൽ പൊളിച്ചു മാറ്റി കെട്ടിയില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം. അതിനു മുമ്പേ നിന്റെ ഒക്കെ ശവമോ പറമ്പി വീഴും. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ. വെറുതെ ഞങ്ങൾ തല്ലിക്കൊല്ലാൻ ഞങ്ങൾ എന്താ ഓച്ചന്മാരാണെന്ന് കരുതിയോ? അടി ഞങ്ങൾക്ക് പുത്തരിയല്ലെന്ന് ദേ ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. വെറുതെ തടി കേടാക്കാതെ ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞു. തുമ്മിച്ച വരട്ടെ പണിക്കരെ. എടുത്തി അടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇടപെടാതെ തന്നെ എല്ലാത്തിനും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. മോർച്ചറി കണ്ണൻ തരവുള്ളിൽ ഇറങ്ങി. ആരെ ചിറ്റപ്പനോ? ആ, അവന്റെ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം. അച്ചമ്പള്ളി പഠിക്കുന്നവരും മക്കളോടും കളിക്കാൻ മാത്രം ഏതും നാരിയാണ് വളർന്നത്. അമ്മയുടെ മുളപ്പാൽ കുടിച്ചു വളർന്ന ചെറ്റകൾ ആരുമില്ലട ഇവിടെ. ഇറങ്ങി വാടാ. എന്താ 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 കാര്യം? തന്നെയല്ല, ആ നാല് കഴിവറികളുണ്ടല്ലോ. തന്റെ പുന്നാര മരുമക്കൾ, എനിക്ക് അവരെയാ കാണേണ്ടത്. പിള്ളേര് വിടില്ല. വരുമ്പോ പറഞ്ഞൊരു കരുണം വന്നിരുന്നു, മോർച്ചറി കരുണൻ. പിന്നൊരു കാര്യം, ഇന്ന് വൈകുന്നേരത്തിനകം എല്ലാരും ഇവിടുന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഒറ്റയെടുത്തവരെ ശവം പോലും പുറത്ത് കാണിക്കില്ല. മനസ്സിലായ പട്ടി കഴിവരുടെ മോനെ. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പറയുന്നത് എന്താ ന്യായം? തന്റെ ഒരു ന്യായം പോടാ. പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്നാണ് നായിന്റെ മോനെ. ഇന്ന് വൈകുന്നേരത്തിനകം.
എന്റെ പൊന്ന് പണിക്കരിയേട്ടാ, പണിക്കരിയേട്ടന് വേണ്ടി തറ വേലയാ ഞാൻ കാണിച്ചത്. ആ ശരിക്കും തൊപ്പി അരയ്ക്കുന്ന പണി തന്നെ. മോളോട്ടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ശരി, വൈകിട്ട് കാണാം. ഓ എന്ത് വേണം? ഒരു കാര്യം പറയാൻ വന്നതാ സാർ. എന്താണ്? എടോ, ബംഗ്ലാവുകളുടെ വാതിക്കൽ കാവൽ നിന്ന് മുതലാളിമാരുടെ കാറുകൾ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോ സലാം വെക്കുന്ന കാവൽക്കാരുടെ കാക്കിയല്ല തന്റേത്. അതിന് അതിന്റേതായ വിലയുണ്ട്. ഒരു പോലീസ് ഓഫീസറോടാണ് താൻ സംസാരിക്കുന്നത്. ഓർമ്മ വേണം. അറിയാം, ഡെസിഗ്നേഷൻ കൊണ്ട് താൻ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കാം, പക്ഷെ പ്രവൃത്തി കൊണ്ട് യു ആർ എ ഡേർട്ടി ഗുണ്ട. ആ പണിക്കരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറുമൊരു ശിങ്കിടി. നിന്നെപ്പോലുള്ള ചില ചെറ്റകളാണ് കേരള പോലീസിന്റെ സൽപ്പേര് കളയുന്നത്. കൂടുതൽ സംസാരിക്കണ്ട. അല്ല, അറിയാഞ്ഞത് ചോദിക്കുക. മാർക്കറ്റ് സംഭവത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത് എവിടുത്തെ ന്യായമാ? ഒന്നുകിൽ ഇവരെ വിട്ടയക്കണം, അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിനെ കൂടി കസ്റ്റഡി എടുക്കണം. വിവരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ പറഞ്ഞു. ശ്രീ ബ്രദർ, മനസാക്ഷിക്കനുസരിച്ച് ജോലി ചെയ്യാൻ സാധിക്കായിരുന്നു കൊണ്ടാണ് താൻ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായ ഊരി എറിഞ്ഞ് പണ്ട് ഞാൻ അഡ്വക്കേറ്റിന്റെ വേഷം ധരിച്ചത്. അല്ലായിരുന്നെങ്കിൽ തല്ലാനോങ്ങി ഈ കൈ കൊണ്ട് തന്നെ തനിക്ക് എന്റെ നേരെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നെ. സർ, താങ്ക് യു കാസൻ. കൊള്ളാം, എങ്കിൽ പിന്നെ പോലീസും പട്ടാളവും ഒന്നും ഈ രാജ്യത്ത് വേണ്ടല്ലോടു. എന്റെ ഹരിയെ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അത്രമാത്രം അട്രോസിറ്റീസ് ആണ് ആ പണിക്കരിവിടെ കാട്ടിക്കൂട്ടുന്നത്. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. താൻ സി ഐ ആയിരുന്നപ്പോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് താൻ ഒരു വലിയ തലവേദനയായിരുന്നു. ഇപ്പോ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും ഒരു പേഴ്സണൽ ഫ്രണ്ട് എന്ന നിലയ്ക്കും താൻ എനിക്കൊരു വലിയ തലവേദനയായി മാറിയിരിക്കും. ഓ പിന്നെ നീ വലിയ പോസും ചാടയൊന്നും കാണിക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ എന്നെ സഹായിക്കാൻ വേറെ ആളുണ്ടെന്ന് അറിയാമല്ലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേടോ. വില്യമിനെയും സണ്ണിയെയും വിടാൻ ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞേക്കാം. പിന്നെ തന്റെ ഭൂമിയുടെയും മതിലിന്റെയും കാര്യത്തിൽ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എനിക്ക് പറ്റില്ല. പ്രോപ്പർ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടല്ലോ, നീ നിന്റെ വഴി നോക്കിക്കോ. ഓക്കെ. ആ പിന്നെ എന്തെങ്കിലും മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിച്ചാ മതി, ഞാൻ സ്പോട്ടിൽ എത്തിക്കോളാം. വെറും നാണക്കേടായി പോയി. എവിടുന്ന് വന്ന വരത്തന്മാർ പറഞ്ഞു കേട്ട് ആ എസ് ഐ വരെ പറഞ്ഞു വിട്ടെന്ന്. ഡിവൈഎസ്പി അഡ്വക്കേറ്റിന്റെ അടുത്ത ഫ്രണ്ട്. ആ സോഴ്സ് ഉപയോഗിച്ചാണ് അവന്മാർ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയത്. ചേട്ടൻ കാണിച്ച ചിത്രം കൊണ്ടാ ആ എസ് ഐ അവിടെ വന്നത്. ഇല്ലെങ്കിൽ രണ്ടിനെ കഥയാൻ കഴിച്ചാൽ. അവന്മാര് ചില്ലറക്കാരില്ലെന്ന് ആദ്യം തേടി കൊണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്തിനും തയ്യാറായിട്ടാണ് അവന്മാർ ഇവിടെ വന്നിരിക്കുന്നത്. അതാ പറയുന്നത്, അവന്മാരുടെ കളി തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കും. അതിൽ വിളിച്ചു മാറ്റണമെന്ന് കഴിവുകളുടെ മക്കള് രണ്ടു ദിവസത്തെ സമയം തന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ അവന്മാർ കൊടുത്തോ. അച്ചൻപിള്ളി ദിവാകര പണിക്കൽ ആരാണെന്ന് അവർക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ കാണിച്ച മണ്ടത്തരത്താൽ അവർ മാർക്കറ്റിൽ വെച്ച് രക്ഷപ്പെട്ടു. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ മോർച്ചറിക്കരണം കാണിച്ചു തരാം. എനിക്കറിയാം. വെട്ടിക്കൊന്നിട്ടും അവനോടുള്ള പകുതിയിരാതെ മോർച്ചറിയിൽ വെച്ച് വീണ്ടും അവന്റെ ശരീരം വെട്ടിനുറുക്കിയ പോലെ നിന്നെനിക്ക് വിശ്വാസമുണ്ട്.